ഹായ് ട്രൈ വെൽക്കം ടു മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫാക്ടർ തിയറിയാണ്, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. ഇതിന് മുന്നേ ഞാൻ ഗിൽഫോർഡ് തിയറി ഓഫ് ഇന്റലക്ട് ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ വോയിസ് ക്ലാരിറ്റിക്ക് ഒരു ചെറിയ പോരായ്മയുള്ളത് കൊണ്ടാണ് മറ്റൊരു റീ റെക്കോർഡിംഗ് ചെയ്യുന്നത്. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അല്ലെങ്കിൽ SOI തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് JP ഗിൽഫോർഡ് ആണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കോ പൈലറ്റ്സിനെ തൻ്റെ ഫീൽഡിൽ സക്സീഡ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്റലക്ട് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ മനുഷ്യരുടെ ബുദ്ധി വൈഭവ്യം അത് ഓരോ വ്യക്തികളിലും ഭിന്നമാണെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെയും ഒരുമിച്ച് കണ്ടപ്പോഴാണ്. കാരണം അവർ രണ്ടുപേരും സെയിം ഫാമിലിയിൽ നിന്നുള്ളതാണെങ്കിലും ഇവരുടെ കഴിവുകളിലും അതേപോലെ തന്നെ പോസിറ്റീവ്സിലും നെഗറ്റീവ്സിലും എല്ലാം ഒരുപാട് പ്ലസ്സിലും വീക്സിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്ന് നോക്കാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിൽ പറയുന്നത് ഒരു 150 ഫാക്ടേഴ്സ് ആണ്. ഇത് ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കാം. ഗിൽഫോർഡ് ആദ്യം ഈ ഒരു മോഡൽ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് 120 കോമ്പണൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം മോഡലിൽ ഒരു കുറച്ചുകൂടി ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ 150 ആയി. പിന്നീട് ഇദ്ദേഹം മെമ്മറിക്ക് രണ്ട് ഫാക്ടേഴ്സ് കൂടെ കൊണ്ടുവന്നു, അങ്ങനെ 180 ഫാക്ടേഴ്സ് ആയി. അപ്പോൾ ആദ്യം 120 ഫാക്ടേഴ്സ് പറഞ്ഞു, പിന്നെ 150 ഫാക്ടേഴ്സ് വന്നു, പിന്നെ അവസാനം 180. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 150 കാറ്റഗറീസ് ഉള്ള 150 കോമ്പണൻസ് ഉള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്ന് പറയുന്നത്. സാധാരണ തിയറിയെ പോലെയല്ല ഇത്, കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കാൻ. പക്ഷേ ഞാൻ പറയുന്ന ഓർഡറിൽ പറയുന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കാണാം, ഓപ്പറേഷൻസ് കാണാം, പ്രോഡക്റ്റ് കാണാം. ഈ ഓർഡറിനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതിലെ കോണ്ടൻറ്റുകൾ 5 എണ്ണമുണ്ട്, ഓപ്പറേഷനും 5 എണ്ണമുണ്ട്, പക്ഷേ പ്രോഡക്റ്റുകൾ 6 എണ്ണമാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ കോണ്ടൻറ്റിൻ്റെ അവിടെ 5 റോസ് ഉണ്ടാകണം, ഓപ്പറേഷൻ്റെ സൈഡിലുള്ള കോളംസും 5 ഉണ്ടാവണം, പക്ഷേ പ്രോഡക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 റോസ് വരണം. ഇതാണ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കോണ്ടൻറ്റുകളാണ് നോക്കുന്നത്. ഗിൽഫോർഡ് പറയുന്നത് പല വിധത്തിലുള്ള ആളുകളും ഒരു ഇൻഫർമേഷനെ മനസ്സിലാക്കുന്നത് പല പല രീതിയിലായിരിക്കും. ചിലത് നമ്മൾ കണ്ടായിരിക്കും മനസ്സിലാക്കുന്നത്, അതാണ് വിഷ്വൽ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ കാണുന്നു, ആ ഇമേജിനെ നന്നായി നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് പെർസീവ് ചെയ്തതിന് ശേഷം അത് ബ്രെയിനിലേക്ക് അയക്കുന്നു. അപ്പോഴാണ് നമുക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ആ ഇൻഫർമേഷൻ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കോണ്ടൻറ്റുകളിൽ പറയുന്നത്. എങ്ങനെയാണ് വ്യക്തികൾ ഒരു ഇൻഫർമേഷനെ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷനെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കോണ്ടൻറ്റുകളിൽ പറയുന്നത്. അത് വിഷ്വലി അപ്രോച്ച് ചെയ്യാം, ഓഡിറ്ററി. ഓഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻസസിലൂടെ, ഇയേഴ്സിലൂടെ കേട്ട് ആ ഇമേജിനെ ഡയറക്റ്റായിട്ട് ഇയേഴ്സിലൂടെ കേട്ട് ഓഡിറ്ററി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിൾസിൻ്റെ സഹായത്തോടു കൂടി ഇപ്പം നമുക്ക് പാർക്കിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന ലെറ്ററിനെ ക്രോസ് ചെയ്താൽ ഒരു സ്ട്രൈക്ക് മാർക്ക് കൊടുത്താൽ നോ പാർക്കിംഗ് എന്നാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂളുകളുടെ അടുത്തൊക്കെ ഒരു കുട്ടി ബാഗുമായിട്ട് പോകുന്ന പിക്ക് ഉണ്ടായിരിക്കും, അതിൻ്റെ മീനിങ് സ്കൂൾ അഹെഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ സിമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സെമാൻറ്റിക്, സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, വാക്കുകൾ വായിക്കുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഇനി ബിഹേവിയറൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ അവരങ്ങോട്ട് അടുത്ത കുട്ടിയോട് എന്താ ടീച്ചർ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇവരെന്താ ഈ പറയുന്നതെന്നുള്ള രീതി ഇങ്ങനെ ഫ്രൗൺ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഈ കുട്ടികളുടെ ബിഹേവിയറിൽ നിന്നും എന്താണ് അവരെ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ബിഹേവിയറൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഒബ്സേർവ്ഡ് ബിഹേവിയറിൽ നിന്ന്, അവരുടെ മെൻ്റൽ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാണ് ബിഹേവിയറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 5 കോണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്, വിഷ്വലി, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ. ഇതാണ് ആ കോണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് നോക്കിയിട്ടേ പ്രൊഡക്റ്റുകൾ നോക്കാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇപ്പം നമ്മൾ കുറേ അധികം തന്നെ പീസ് ഓഫ് ഇൻഫർമേഷൻ കണ്ടു. ഇനി അടുത്തത് നടക്കുന്നത് എന്താ പറയുക, ഓപ്പറേഷനാണ്. അതായത് നമ്മുടെ ബ്രെയിനിനകത്ത് എന്താണ് നടക്കുന്നത്, നമുക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാം കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്താണ് സംഭവിക്കുന്നത്, ബ്രെയിനിന് എന്തെങ്കിലും റിയാക്ഷൻ വന്നാൽ നമുക്ക് എന്താണ് ആ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഓപ്പറേഷൻസ് ആണ്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേരിയസ് ഐറ്റംസിനെ പെർസീവ് ചെയ്യാനുള്ള കഴിവാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. കൊഗ്നിഷൻ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ടച്ച് ചെയ്യുന്നതും സിമ്പിൾസും
നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും എല്ലാം പെർസീവ് ചെയ്യാനുള്ള കഴിവാണ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്. കൊഗ്നീഷൻ ഇസ് എ പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് ബ്രെയിൻ. ഇനി അടുത്ത മെമ്മറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു 10 വർഷം മുന്നേ പഠിച്ച കാര്യം ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതാണ് മെമ്മറി എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കണം, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എവിടെയാണത്, അതാണ് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഡൈവേർജൻ്റ് പ്രൊഡക്ഷനും കൺവേർജൻ്റ് പ്രൊഡക്ഷനും. ഡൈവേർജൻ്റ് എന്താണെന്ന് വെച്ചാൽ മെമ്മറി അസസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഡൈവേർജൻ്റ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഡൈവേർജൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി, ജനറൽ ടു പർട്ടിക്കുലർ, ഇത് ഓർക്കാനുള്ള കോഡ് DGP എന്നുള്ളതാണ്. ഡൈവേർജൻ്റ് ജനറൽ ടു പർട്ടിക്കുലർ. ഇനി കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെർച്ച് ഓഫ് മെമ്മറി ഫോർ എ സിംഗിൾ ആൻസർ. അപ്പോൾ ഡൈവേർജൻ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പല ഉത്തരങ്ങൾ കിട്ടും, അതാണ് ഡൈവേർജൻ്റ് പ്രൊഡക്ഷൻ. ഒരു കാര്യത്തെ ഇപ്പോൾ എന്താണ് അവിടേക്ക് എത്താനുള്ള വഴി എന്ന് പറയുമ്പോൾ പല വഴികളും നമുക്ക് കിട്ടും, അതാണ് ഡൈവേർജൻ്റ്. നമ്മുടെ എന്താ പറയുക, വഴികൾ, മാർഗങ്ങൾ എന്ന് പറയുന്നത് പല പല രീതിയിൽ പോകുന്നു, ഒരു ഉത്തരമല്ല പല ഉത്തരങ്ങളാണ് കിട്ടുന്നത്, അതാണ് ഡൈവേർജൻ പ്രൊഡക്ഷൻ. കൺവേർജൻ പ്രൊഡക്ഷൻ അതല്ല, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒറ്റ സൊല്യൂഷൻ അതുള്ളൂ, നാളെ എക്സാമാണ്, എന്താ ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കണം, അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും കാണുന്നില്ല. അപ്പോൾ അതാണ് കൺവേർജൻ പ്രൊഡക്ഷൻ. ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനൊറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ഇനി ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റേഷനാണ്. അതായത് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതായിട്ട് വരും, ചില പീസ് ഓഫ് ഇൻഫർമേഷനെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്. ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഐറ്റംസിന് എന്തെങ്കിലും ഐഡൻറ്റിക്കൽ ഫാക്ടർ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ, അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 2-3 സാരികൾ കാണുകയാണ്, അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യണം, നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു സാരി മേടിക്കാനുള്ള പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതും രണ്ടാമത് കണ്ടതും കൂടി ചെക്ക് ചെയ്യും, രണ്ടും ഐഡൻറ്റിക്കലാണ്, പക്ഷേ ഏത് കളറാണ് എനിക്ക് സ്യൂട്ട് ചെയ്യുന്നത്, അതാണ് ഇവാലുവേഷൻ, ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. കുറേ ഐറ്റംസ് തന്നിട്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, അതാണ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കാര്യം പല ഐറ്റംസിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ഇവാലുവേഷൻ. ആ ഒരു പോയിൻ്റ് മറന്നു പോരുത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേഷനിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന പ്ലേസസാണ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ കുറേയധികം തന്നെ കാര്യങ്ങൾ കണ്ടു. ഇനി നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ ചിലതിനെ നമുക്ക് വിഷ്വലി, ഓഡിലി, ഓഡിറ്ററി ഒക്കെ നമ്മൾ കണ്ടു. കൊഗ്നിഷനും മെമ്മറിയും ഡൈവേർജൻ കൺവേർജൻറ്റും ഇവാലുവേഷനും ഒക്കെ നടന്നു. ഇനി എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. ഇനി സംഭവം കിട്ടുന്ന നമുക്ക് കുറച്ച് പ്രോഡക്റ്റുകളാണ്: യൂണിറ്റ്, ക്ലാസസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫർമേഷൻ, ഇംപ്ലിഫിക്കേഷൻ. അപ്പോൾ ആദ്യം യൂണിറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോണ്ടൻറ്റ് ഏരിയ കണ്ടു. ആ ഏരിയ കണ്ടപ്പോഴത്തേക്കും ഇതിനെ ഓരോരോ യൂണിറ്റായിട്ട് പെർസീവ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ, അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു പെർസീവ് യൂണിറ്റ്സ് ഇൻ എ കോണ്ടൻറ്റ് ഏരിയ. ദർ മേ ബി സിംബോളിക് യൂണിറ്റ് സച്ച് എസ് വേർഡ്സ്, വിഷ്വൽ യൂണിറ്റ് സച്ച് എസ് ഷേപ്പ്, ഓർ ബിഹേവിയറൽ യൂണിറ്റ് സച്ച് എസ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇപ്പോൾ കുറേയധികം തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഷേപ്പ്, കാര്യങ്ങൾ തന്നു. ഇതിനെ ഒരുമിച്ചാക്കാനായിട്ടുള്ള കഴിവ്, അതാണ് യൂണിറ്റുകളെന്ന് പറയുന്നത്. ഇനി ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ക്ലാസിഫിക്കേഷനൊക്കെ ചെയ്യാറില്ലേ, കുറേ ഐറ്റംസിനെ തന്നു, അതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുക, അതാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്റും ക്ലാസ്സസും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പെർസീവ് യൂണിറ്റ്സ് ഇൻ എ കോണ്ടൻറ് ഏരിയ. ഇപ്പോൾ സിംബോളിക്കായിട്ടുള്ള യൂണിറ്റ് ആയിരിക്കാം, വേർഡ്സോ വിഷ്വൽ പിക്ചേഴ്സോ ബിഹേവിയറൽ യൂണിറ്റ്സോ ഫേഷ്യൽ എക്സ്പ്രഷൻ, അങ്ങനെയുള്ള എന്ത് യൂണിറ്റുകളാണെങ്കിലും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി ഈ പറഞ്ഞ യൂണിറ്റുകൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റിയാണ് യൂണിറ്റ് എബിലിറ്റി എന്ന് പറയുന്നത്. ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റുകളെ മീനിങ് ഫുള്ളായിട്ട് മാറ്റുക, സോർട്ട് ചെയ്യുക, അതിനെ കറക്റ്റായിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ കാണാം. മറ്റൊന്നങ്ങനെയല്ല, കുറേ ഐറ്റംസ് ഉണ്ട്, അതിനെ സോർട്ട് ചെയ്തെടുക്കുന്നതാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. യൂണിറ്റുകൾ അങ്ങനെയല്ല, കുറേ സംഭവം തരുമ്പോൾ ഇതാരാണ്, അതാരാണ്, മറ്റതാരാണ്, ഇങ്ങനെ ഓരോന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവാണ് യൂണിറ്റുകളെന്ന് പറയുന്നത്. ഇനി ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അതിനെന്താണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരു പ്രത്യേക കാറ്റഗറീസിനെ ഒരു ഗ്രൂപ്പിലാക്കുക, അതാണ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ. ഇനി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ കുറേ റിലേഷൻ, ഡയറക്റ്റ് റിലേഷനും ഇൻവേഴ്സ് റിലേഷനും ഒക്കെ അറിയില്ലേ. ഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടണം, ഒന്ന് കുറയുമ്പോൾ വേറൊന്ന് കുറയണം. എക്സാമ്പിൾ വോളിയം ടെമ്പറേച്ചറും, വോളിയം കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും, ഇതാണ് റിലേഷൻഷിപ്പുകൾ എന്നുള്ളത്. ഇനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് യൂണിറ്റിലുള്ള കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സിസ്റ്റം. ബാറ്റ് മാമലും, ബാറ്റ് ആരാണ്, മാമലാണ്. ഇനി ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ചാൽ ചില നമുക്കറിയാം, ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ചാൽ
ചേഞ്ചസ് ഇൻ ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവാണ്. നമ്മൾ കാണാറില്ല ചില വസ്തുക്കൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വേറൊരു ഷേപ്പാവും. ഇനി ജോക്സും പണ്ണും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതാണ് ട്രാൻസ്ഫർമേഷൻ. ഇപ്പോൾ നമ്മൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ കാണാറില്ലേ, ട്രാൻസ്ഫർമേഷനാണ്, പിക്ചേഴ്സിനുള്ള ട്രാൻസ്ഫർമേഷനാണ്. ഇനി ഇംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതാണ് നമുക്ക് ലാസ്റ്റ് വരേണ്ടത്. ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കാണുന്നു, ആൻഡ് വൺ മേ എക്സ്പെക്ട് ദ അതർ ഇൻഫർമേഷൻ ടു ബി ട്രൂ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതാണ്, ഇംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സെറ്റ് ഇൻഫർമേഷൻ തരുന്നു, വൺ മൈറ്റ് എക്സ്പെക്ട് സെർട്ടൺ അതർ ഇൻഫർമേഷൻ ടു ബി ട്രൂ. നമ്മൾ മറ്റൊരു ഇൻഫർമേഷനെ കറക്റ്റായിട്ട് കരുതുന്നു, അതാണ് ഇംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ചില ബുക്കുകളിൽ ആദ്യം കാണുന്നത് കോണ്ടൻറ്റുകൾ, രണ്ടാമത് കാണുന്ന പ്രോഡക്റ്റുകൾ, ഏറ്റവും അവസാനം ഓപ്പറേഷൻ. ചിലപ്പോൾ ഇങ്ങനെയാണ് COP, ആദ്യം കോണ്ടൻറ്റുകൾ പിന്നെ ഓപ്പറേഷൻ പിന്നെ പ്രോഡക്റ്റുകൾ, ഇങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ക്യൂബ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഓരോ ടേമും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് തോന്നി COP എന്ന് പറയുന്ന ഒരു ഓർഡറിന് പഠിക്കുന്നതാണ് ഇത് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ചില ബുക്സിലും ചില വീഡിയോ ക്ലാസ്സസിലും തിരിച്ചും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് തോന്നിയ ഒരു മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.